സംസ്ഥാനത്ത് 5 കോവിഡ് മരണം കൂടി. മലപ്പുറത്തും കാസർഗോഡും തൃശൂരും ചികിത്സയിലിരിക്കെ 3 പേർ മരിച്ചു. കോട്ടയത്തും കോഴിക്കോടും കഴിഞ്ഞ ദിവസം മരിച്ച 2 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. മലപ്പുറം തിരൂരങ്ങാടി സ്വദേശി കരിങ്കലത്ത് അബ്ദുൾ ഖാദറാണ് മരിച്ചത്. 71 വയസ്സായിരുന്നു. ഈ മാസം 19-നാണ് ഇദ്ദേഹത്തിന് കോവിഡ് സ്ഥിരീകരിച്ചത്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെയായിരുന്നു മരണം. രോഗ ഉറവിടം കണ്ടെത്താനായിട്ടില്ല. കാസർഗോഡ് കുമ്പള ആരിക്കാടി സ്വദേശി അബ്ദുറഹ്മാൻ ഇന്ന് രാവിലെ മരിച്ചു. 70 വയസ്സായിരുന്നു. ഹൃദ്രോഗവും വൃക്കസംബന്ധമായ അസുഖവും ബാധിച്ച് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. തുടർന്ന് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രോഗം മൂർച്ഛിച്ചതോടെ ഇന്നലെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഇയാളുടെ രോഗ ഉറവിടവും വ്യക്തമല്ല. കോവിഡ് ചികിത്സയിലായിരുന്ന ഇരിങ്ങാലക്കുട കൂത്തുപറമ്പ് പള്ളൻ വീട്ടിൽ വർഗീസ് പള്ളൻ മരിച്ചു. 72 വയസ്സായിരുന്നു. ഹൃദ്രോഗവും പ്രമേഹവും ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിന് ഈ മാസം 18-നാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ വെള്ളിയാഴ്ച മരിച്ച 83-കാരന് കോവിഡ് സ്ഥിരീകരിച്ചു. ചുങ്കം സ്വദേശി നടുമാലിൽ ഔസേഫ് ജോർജാണ് മരിച്ചത്. ട്രൂനാറ്റ് പരിശോധനയിൽ രോഗം കണ്ടെത്തിയതോടെ സ്രവ പരിശോധനയും നടത്തുകയായിരുന്നു. ന്യൂമോണിയ ബാധിച്ച് ചികിത്സയിലായിരുന്നു. കോട്ടയത്തെ ആദ്യ കോവിഡ് മരണമാണിത്. കോഴിക്കോട് ഇന്നലെ മരിച്ച 57-കാരിയുടെ കോവിഡ് പരിശോധനാ ഫലം പോസിറ്റീവായി. കാരപ്പറമ്പ് സ്വദേശി ഷാഹിദയാണ് മരിച്ചത്. ക്യാൻസർ ബാധിതയായിരുന്നു. 2 ദിവസം മുൻപ് കോവിഡ് ബാധിച്ച് മരിച്ച റുഖിയാബിയുടെ മകളാണ്. ന്യൂസ് ഡെസ്ക് 24.